ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആവർത്തന പുസ്തകം 28:12-13 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. തക്ക സമയത്ത് നിന്റെ ദേശത്തിന് മഴ തരുവാനും നിന്റെ വേലയൊക്കെ അനുഗ്രഹിപ്പാനും യഹോവ നിനക്ക് തൻ്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും. നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും, എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ കേട്ട് പ്രമാണിച്ച് നടന്നാൽ യഹോവ നിന്നെ വാലല്ല തലയാക്കും. നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കയില്ല. യഹോവ നിന്നെ വാലല്ല തലയാക്കും, നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കയില്ല. അതാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. നമുക്ക് താഴ്ച വരരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഐശ്വര്യമായി ജീവിക്കണം. നമ്മുടെ അനന്തര തലമുറ അനുഗ്രഹിക്കപ്പെടണം. നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഇതുവരെയും കഷ്ടപ്പാടുകളാണ്, നമുക്ക് ദുരിതങ്ങളാണ്, കുടുംബത്തിൽ ക്ലേശങ്ങളാണ്, സമൂഹത്തിൽ പലതരത്തിലുള്ളതായ പീഡകളാണ്, യാതനകളാണ്, വേദന നിറഞ്ഞതാണ് ഈ ലോക ജീവിതം. നമുക്കറിയാം, നാം അനുഭവിക്കുന്നതാണ്. എന്നാൽ ദൈവം ഒരു ശോഭനമായ ഭാവി നമുക്ക് തരാമെന്നാണ് പറയുന്നത്. ഇനിയും നല്ലൊരു ഭാവി തരാമെന്നാണ് പറയുന്നത്. ഒരു ശുഭഭാവി നമുക്ക് തരാമെന്ന് ദൈവം പറയുന്നു. നിന്നെ ഞാൻ ഉയർത്താമെന്ന് പറയുന്നു. നീ താഴ്ച പ്രാപിക്കുകയില്ല എന്ന് പറയുന്നു. ഇന്ന് കടത്തിൽ ഞെരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പെരിയ കടം വന്ന് മനസ്സിൻ്റെ സ്വസ്ഥത നശിപ്പിച്ചിരിക്കുകയാണ്. തീർക്കൻ മാർഗം കാണുന്നില്ല. സമൂഹത്തിലൊരു വിലയും നിലയുണ്ടായിരുന്നു, ഇന്ന് അഭിമാനം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. മനുഷ്യൻ്റെ മുഖത്ത് നോക്കാൻ വയ്യാതായിരിക്കുകയാണ്. എങ്ങനെ മനുഷ്യ അഭിമുഖീകരിക്കും? കടം വന്ന് മൂടുന്നു, അല്ല രോഗം വന്ന് വലയ്ക്കുന്നു. ചികിത്സകൾ ചെയ്യാഞ്ഞിട്ടല്ല, പലവിധത്തിൽ ചികിത്സകൾ ചെയ്തു നോക്കി, രോഗം മാറുന്നില്ല, വിടാതെ പിന്തുടരുന്നു. ഒന്ന് മാറിയെന്ന് തോന്നുമ്പോൾ പിന്നെയും ഇതാ രോഗം കൂടുതൽ ശക്തിയോടെ ആക്രമിക്കുന്നു. എന്ത് ചെയ്യും? പെട്ടെന്ന് ഇതാ ചില അത്യാഹിതങ്ങൾ വരുന്നു, ചില അത്യാപത്തുകൾ വരുന്നു, ചില ദുരിതങ്ങൾ വരുന്നു. ഒരിക്കലും തീർത്താൽ തീരാത്ത വേദന വരുന്ന കഠിനമായ വലിയ അപകടങ്ങൾ സംഭവിക്കുന്നു, അത്യാഹിതങ്ങൾ സംഭവിക്കും, ആക്സിഡൻറ്റ് സംഭവിക്കുന്നു. എൻ്റെ ദൈവമേ, എന്താണ് ഇതിൻ്റെ പരിഹാരം? ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറയുന്നു, നിന്നെ ഞാൻ ഉയർത്താമെന്ന്, നിനക്ക് താഴ്ച വരികയില്ല എന്ന്, നീ താഴ്ച പ്രാപിക്കുകയില്ല എന്ന്, നീ ഉയർച്ച തന്നെ പ്രാപിക്കും. ഞാൻ നിന്നെ വാലല്ലാതെ തലയാക്കും, നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. നിങ്ങൾ ചിലരിപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചിന്തിക്കും, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് ഉയർച്ച കിട്ടാത്തത്? എന്തുകൊണ്ടാണ് എനിക്കൊരു സമാധാനം കിട്ടാത്തത്? എൻ്റെ കുടുംബത്തിലൊരു ഐശ്വര്യം ലഭിക്കാത്തത് എന്തുകൊണ്ടാണ്? ഞാൻ ഒരുവിധം മാന്യമായിട്ടാണല്ലോ ജീവിക്കുന്നത്, ഒരുവിധം തെറ്റുകൂടാതൊക്കെ ഞാൻ ജീവിക്കുന്നുണ്ടല്ലോ, ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിപ്പാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ, ഈ നന്നായി പോകണമെന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് എനിക്കൊരു കരയേറ്റം കിട്ടുന്നില്ല? സഹോദരങ്ങളെ, ദുഷ്ടനായ പൈശാചികൻ നമ്മിൽ പിടിമുറുക്കി നിൽക്കുന്നുണ്ട്. അവൻ വിട്ടുകൊടുക്കുന്നില്ല, അവൻ നമ്മെ പിടിച്ചു വച്ചിരിക്കുകയാണ്. ഒരു പൈശാചിക ശക്തിയുണ്ട്, ഒരു ദുഷ്ടശക്തിയുണ്ട്, ഒരു ഭീകര ശക്തിയുണ്ട്. ആ ദുഷ്ടപിശാച് അനേകരെ ഇന്ന് കുരുക്കിലാക്കി ഞെരിച്ചുകൊണ്ടിരിക്കുകയാണ്, അനേകരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യനെ ഭീകരമായ കെടുതികളിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോവുകയാണ്, അനർത്ഥങ്ങളിലേക്ക് നയിച്ചുകൊണ്ട് പോവുകയാണ്. എന്തുകൊണ്ടാണ് മദ്യപാനങ്ങൾ? എന്തുകൊണ്ടാണ് മദ്യാസക്തി കൊണ്ട് മനുഷ്യൻ മൃഗത്തെപ്പോലെയായിത്തീരുന്നത്, അല്ല കാട്ടാളനെ പോലെയായിത്തീരുന്നത്? നരഭോജിയായ മനുഷ്യനെ പോലെ, പണ്ടുകാലത്തെ കാട്ടാളന്മാരെ പോലെ, ആഫ്രിക്കയിലെ നരഭോജികളെ പോലെ മനുഷ്യർ ഇന്ന് നരവേട്ട നടത്തുന്നു. ഇന്ന് മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്നു, അല്ല സ്വന്തം ഭാര്യയെപ്പോലും കൊല്ലുന്നു, അല്ല ചിലർ ഭർത്താവിനെ കൊല്ലുന്നു. പ്രിയപ്പെട്ടവരെ, പേടിപ്പിക്കുന്ന വാർത്തകളിലേ നാം പത്രങ്ങളിൽ കാണുന്നത്, നാം അമ്പരന്ന് പോകുന്ന വാർത്തകളിലേ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ കാരണം? മനുഷ്യൻ പിശാചിൻ്റെ ഉരുക്കുമുഷ്ടിയിൽ കിടന്ന് ഞെരിയുകയാണ്. ദുഷ്ടപിശാചിൻ്റെ ഭീകരമായ ഉരുക്കുമുഷ്ടിയിൽ കിടന്ന് മനുഷ്യൻ ഞെരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മനുഷ്യനെ പിശാച് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം കർത്താവ് പറഞ്ഞു, അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും അത്രേ ദുഷ്ടൻ വരുന്നത്. ദുഷ്ടനായ പിശാച് വരുന്നത് അതിനാണ്.
അറുത്ത് കളയുക, മുടിച്ചു കളയുക, മനുഷ്യൻ്റെ സമ്പത്ത് മോഷ്ടിച്ചെടുക്കുക. ഇന്ന് അനേകം സ്ഥലങ്ങളിൽ സാത്താന്യ സേവ നടമാടുന്നു, സെയ്റ്റനിക് വർഷിപ്പ്, സാത്താന്യ സേവ. മാതാപിതാക്കൾ പലപ്പോഴും അറിയുന്നില്ല. കോളേജുകളിലും സ്കൂളുകളിലും പഠിക്കുന്ന കുട്ടികൾ ഈ സാത്താന്യ സേവയിൽപ്പെട്ട് നശിക്കുന്നത് മാതാപിതാക്കൾ അറിയുന്നില്ല. ഇന്ന് അനേക യുവാക്കന്മാർ ഇന്ന് ഓജോ ബോർഡിൻ്റെ പിടിയിലായിരിക്കുകയാണ്. ഓജോ ബോർഡ് എന്താണെന്നൊന്ന് വിശദീകരിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഞാൻ വായിക്കുന്നുണ്ട്. ഓജോ ബോർഡ് എന്താണ്? വലിയ നേട്ടങ്ങളാണെന്നാണ് ധരിക്കുന്നത്. അതൊരു പൈശാചിക സേവയാണ്, അതൊരു സാത്താന്യ സേവയാണ്, ഒരു പൈശാചിക വിഗ്രഹ സേവയാണത്. ഈ ഭയാനകമായ കാര്യത്തിൽപ്പെട്ട് ഉഴലുന്നതായ, അതിൽ രസിച്ചുകൊണ്ടിരിക്കുന്നതായ, അതിൽ മുഴുകിയിരിക്കുന്ന അനേകം ചെറുപ്പക്കാരുണ്ട്, അനേകം പെൺകുട്ടികളും ആൺകുട്ടികളുമുണ്ട്. പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങളെല്ലാം ഈ സാത്താൻ പറഞ്ഞു കൊടുക്കുമെന്നാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഓജോ ബോർഡ് അവർക്ക് പലതും കാണിച്ചു കൊടുക്കും പോലും. പാവം കുട്ടികൾ ഈ നരകപ്പിശാചിൻ്റെ ഭീകരമുഷ്ടിയിൽപ്പെട്ട് നട്ടംതിരിയുകയാണ്, അറിയുന്നില്ല അവർ. അവരും എനിക്ക് ആത്മാവിന് വേണമെന്നാണ് പറയുന്നത്, നടക്കുന്നത് എനിക്ക് പരിശുദ്ധാത്മാവിന് വേണമെന്ന്. അവരും കൂട്ടായ്മയിൽ വരുന്നവരാണ്, അവരും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വചനം കേൾക്കുന്നവരാണ്, അവരും പാപത്ത് ജയിക്കണമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഒരിടത്തും ജയം കിട്ടുന്നില്ല. എങ്ങനെ കരയറ്റം കിട്ടും? പിശാചിനിയല്ലേ പിടിച്ചു വെച്ചിരിക്കുന്നത്, പിശാചിനിയല്ലേ പൂജിച്ചുകൊണ്ടിരിക്കുന്നത്, പിശാചിനിയല്ലേ ഹൃദയത്തിൽ നാഥനാക്കി വെച്ചുകൊണ്ടിരിക്കുന്നത്, പിശാചിൻ്റെ പിടിയിൽ അമർന്നിരിക്കുകയല്ലേ? സഹോദരങ്ങളെ, അഭിവൃദ്ധി കിട്ടാൻ എന്താണ് വേണ്ടത്? ശാപം മാറിക്കെട്ടിയിട്ട് അനുഗ്രഹം കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? അനേകർ ഇന്ന് കൊള്ളരുതാത്ത ബന്ധങ്ങളിലേക്ക് പോയിരിക്കുന്നു. ഇന്ന് പ്രിയപ്പെട്ടവർ ഇൻഫാച്വേഷൻ എന്ന് പറയുന്ന പ്രണയത്തിൻ്റെ പ്രേമത്തിൻ്റെ കുരുക്കിൽപ്പെട്ട് ചെറുപ്പക്കാർ അല്ല പ്രായമായവർ പോലും ഇന്ന് ജീവിതം താറുമാറായിക്കൊണ്ടിരിക്കുകയല്ലേ? വിവാഹ പൂർവ്വബന്ധങ്ങൾ, വിവാഹ ഇതര ബന്ധങ്ങൾ, പ്രീ മാരിറ്റൽ സെക്സ്, എക്സ്ട്രാ മാരിറ്റൽ സെക്സ് എന്നൊക്കെ പറയുന്നത് വാക്കുകൾ കേട്ടാൽ പോരല്ലോ, നമ്മുടെ ഓരോരുത്തരുടെയും ദൃഷ്ടി തുറന്നാൽ കൊള്ളാമായിരുന്നു. അനേകരിന്ന് പ്രീ മാരിറ്റൽ സെക്സിൻ്റെ അടിമകളാണ്. വിവാഹത്തിന് മുൻപുള്ള ലൈംഗിക അരാജകത്വത്തിൻ്റെ അടിമകളാണ്, ലൈംഗികമായ അക്രമത്തിൻ്റെ അടിമകളാണ്, ലൈംഗികമായ തിന്മയുടെ അടിമകളാണ്. ലൈംഗികത്വം പാപമല്ല, സെക്ഷുവാലിറ്റി സെക്സ് എന്ന് പറയുന്നത് പാപമല്ല. ഞാൻ പറയും സെക്സ് ഒരു അനുഗ്രഹമാണ് എന്ന്. ആരോഗ്യമുള്ള ഏത് പുരുഷനും ആരോഗ്യമുള്ളൊരു സ്ത്രീക്കും സെക്സ് അതൊരു അനുഗ്രഹമാണ്. പക്ഷേ അത് അനധികൃതമായും അനവസരമായി ഉപയോഗിക്കരുതെന്ന് മാത്രം. അനധികൃതമായി ഉപയോഗിക്കരുത്, അനവസരമായി ഉപയോഗിക്കരുത്, അതിന് വേണ്ടതായ സമയത്ത് മാത്രം ഉപയോഗിക്കാവൂ. പ്രീ മാരിറ്റൽ സെക്സ്, വിവാഹത്തിന് മുൻപുള്ള സെക്സ് വേണ്ട. നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുമോ, ചെറുപ്പക്കാർ ചിന്തിക്കുമോ, സാറൊരു പഴഞ്ചനാണെന്ന്. സ്നേഹിതരെ അങ്ങനെ ചിന്തിച്ചുകൊള്ളൂ, സാരമില്ല, പഴഞ്ചനായിക്കൊള്ളട്ടെ. പക്ഷേ പറഞ്ഞു തരാം, വേണമെങ്കിൽ സ്വീകരിച്ചാൽ മതി, ദൈവത്തിന് സ്തോത്രം. വിവാഹത്തിന് മുൻപുള്ളതായ പ്രണയബന്ധങ്ങൾ അത് അനർത്ഥത്തിലേ കലാശിക്കൂ. വിവാഹത്തിന് മുൻപുള്ളതായ ലൈംഗിക ബന്ധങ്ങളോ ലൈംഗികമായ അരാജകത്വമോ അനർത്ഥത്തിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ പഠിക്കുന്ന കുട്ടി അവൻ പഠിക്കട്ടെ. 33 കൊല്ലം കോലഞ്ചേരി സെൻറ്റ് പീറ്റേഴ്സ് കോളേജിൽ ഒരു അധ്യാപകനായി ജോലി ചെയ്തതുകൊണ്ട് എനിക്ക് ചെറുപ്പക്കാരുടെ കുറേയേറെ പ്രവണതകൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 33 കൊല്ലം ഈ കാലങ്ങളിൽ അനേകം യുവജനങ്ങളെ ഞാൻ കണ്ടു, പരിചയപ്പെട്ടു. അവർ നശിക്കുന്നത് കണ്ടു, ചിലർ ഉയരുന്നത് കണ്ടു, അനേകരും അപകടത്തിൽ പോകുന്നത് കണ്ടു, അനേകർ നല്ല ബുദ്ധിയുള്ള കുട്ടികൾ അപകടത്തിലാകുന്നത് ഞാൻ കണ്ടു. നല്ല ഓജസ്സിട്ട യുവാക്കന്മാർ, നല്ല കോമളകുമാരന്മാർ, നല്ല ഭാവിയുള്ള, ഭാവിയുടെ മോഹന വാഗ്ദാനങ്ങൾ നെയ്തെടുക്കാൻ പ്രാപ്തിയുള്ള അനേകം യുവാക്കന്മാർ നശിക്കുന്നത്, നഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടു. കാരണം എന്താണ്? അവരുടെ യൗവനശക്തി ഈ പാപത്തിന് വിട്ടുകൊടുക്കുകയായിരുന്നു. മദ്യത്തിൻ്റെ പുറകെ അവർ ഊർന്നിറങ്ങിപ്പോവുകയായിരുന്നു. കഞ്ചാവും മയക്കുമരുന്നും അവരെ അടിമപ്പെടുത്തുകയായിരുന്നു. അവർ ചില പ്രേമബന്ധങ്ങളിൽ കുടുങ്ങി നശിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, സ്നേഹിതരെ, നിങ്ങളോട് പറയട്ടെ, നിങ്ങളോട് വിനയപൂർവ്വം ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ പഠിക്കുകയാണോ? നിങ്ങൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണോ? ഇത് പഠിക്കേണ്ട കാലമാണ്. പ്രേമത്തിൻ്റെ കാലമല്ല, പ്രണയം കളിക്കാനുള്ള കാലമല്ല. ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടുമായി അങ്ങനെ നല്ല മധുര പഞ്ചാര വാക്കുകളിൽ പൊതിഞ്ഞ് പിന്നെ അശുദ്ധിയുടെ കൂത്തരങ്ങായി തീരേണ്ടതല്ല നിങ്ങളുടെ അനുഗ്രഹീതമായ ജീവിതം. ധന്യമായൊരു ജീവിതമാണ് നിങ്ങൾ നെയ്തെടുക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. കേൾക്കൂ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ വിവാഹത്തിന് മുൻപ് ലൈംഗികതയെക്കുറിച്ച് ചിന്തിക്കേണ്ട. നിങ്ങളിപ്പോൾ പഠിക്കേണ്ട കാലമാണ്, പഠിക്കണം.
നല്ലപോലെ പഠിക്കണം, നല്ല ബുദ്ധികൂർമ്മതയോടെ പഠിക്കണം, നല്ല ഉത്സാഹിച്ച് പഠിക്കണം. എന്നിട്ട് നിങ്ങൾ നല്ല ഉയർന്ന നിലയിലെത്തണം, നിങ്ങൾ ഉയർന്ന തലത്തിലെത്തണം, നല്ല വിദ്യാഭ്യാസം നേടണം, നല്ല ഉയർന്ന ജോലി നേടണം, നല്ല വരുമാനമാർഗം നേടണം. ഒരാൾ വിവാഹം കഴിച്ചാൽ ആ പെൺകുട്ടിയെ ഒരുമിച്ച് ഐശ്വര്യമായും സന്തോഷമായും ജീവിക്കാൻ പറ്റിയ ഒരു സാഹചര്യം നിങ്ങൾ കരിപ്പിടിപ്പിച്ചെടുക്കണം. എന്നിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കൂ, വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കൂ. ഒരു തെറ്റുമില്ല, ഒരു ജോലി കിട്ടി, വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കൂ. വിവാഹ ജീവിതത്തിലെ സെക്സ് മധുരമാണ്, വിവാഹ ജീവിതത്തിലെ ലൈംഗികത്വം അത് ഉല്ലാസമാണ്, അത് റിക്രിയേഷനിലാണ്, അത് അനുഗ്രഹമാണ്, അത് ശോഭനമാണ്, അത് ആരോഗ്യപ്രദായകമാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അപ്പോൾ വിവാഹ ജീവിതത്തിലേക്ക് വന്നിട്ട് എക്സ്ട്രാ മാരിറ്റൽ സെക്സ് പാടില്ല. എനിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഭാര്യ എനിക്ക് കിട്ടി, എനിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഭർത്താവ് എനിക്ക് കിട്ടി എന്നേ ചിന്തിക്കാവൂ. മറ്റാരിലേക്കും ചിന്ത പോകരുത്. പഴഞ്ചൻ സിദ്ധാന്തം എന്ന് നിങ്ങൾ തോന്നണ്ട, ഇത് പഴഞ്ചനുമല്ല പുതിയതുമല്ല, ഇതെന്നുമെന്നും നിത്യനൂതനമാണ്. നിത്യനൂതനമായി സിദ്ധാന്തമണി പറയുന്നത് നന്മയ്ക്ക്, സംസ്കാരത്തിന്, ഐശ്വര്യത്തിന്, അനുഗ്രഹത്തിന്. നിങ്ങൾ ചോദിക്കും, സാറേ ഇതൊക്കെ സാധ്യമാണോ, ഇതൊക്കെ സാധ്യമാണോ? മക്കളെ, സാധ്യമാണ്, വേണമെങ്കിൽ സാധ്യമാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പലരും കടന്നു പോകുന്ന അതേ പ്രായത്തിൽ കൂടി കടന്നു പോകുന്ന മനുഷ്യനാണ് ഞാൻ. ഇന്ന് നല്ല വാർദ്ധക്യമായി, പക്ഷേ ഞാനും ബാല്യവും കൗമാരവും കഴിഞ്ഞ് യൗവനവും യൗവനത്തിന് ശേഷമുള്ളതായ പ്രൗഢമായ ജീവിതവും എല്ലാം കഴിഞ്ഞ് തന്നെ പോകുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. സാധിക്കുമെന്ന് അനുഭവത്തിൻ്റെ പിൻബലത്തോടെ നിങ്ങൾ പറയട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ജീവനുള്ള ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങൾ അറിയിക്കട്ടെ, വേണമെങ്കിൽ സാധിക്കും, വേണമെങ്കിൽ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾ കേൾക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നിഷ്ഠ വേണം, നിങ്ങൾക്ക് സാൻമാർഗീയ നിഷ്ഠ വേണം, സാൻമാർഗീയ നിഷ്ഠ. അനേകരും നശിക്കുന്നത്, അനേകരും അപകടത്തിലായി പോകുന്നത്, താണുതാണ് പോകുന്നത്, അധപ്പതിച്ച് പോകുന്നത്, ബുദ്ധി കുറഞ്ഞു പോകുന്നത്, ആരോഗ്യം കുറഞ്ഞു പോകുന്നത്, നിങ്ങളുടെ കഴിവ് കുറഞ്ഞു പോകുന്നത്. നല്ല മൂർച്ചയുള്ള ബുദ്ധിയായിരുന്നു, ഷാർപ്പ് ഇൻ്റലക്റ്റ്, നല്ല കൂർമ്മ ബുദ്ധിയായിരുന്നു, എങ്ങനെ കുറഞ്ഞു പോയി? പാപത്തിലേക്ക് പോയതുകൊണ്ടാണ്, അഴുക്ക് ശീലങ്ങൾ അഭ്യസിച്ചതുകൊണ്ടാണ്. അഴുക്ക് ശീലങ്ങൾ പഠിപ്പിക്കുന്നവരുമായി കൂട്ടുകൂടരുത്. അരുതാത്ത ശീലങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നവരുമായി കൂട്ടുകൂടരുത്. ബേഡ്സ് ഓഫ് ദ സെയിം ഫെദർ ഫ്ലോക്ക് ടുഗദർ എന്ന് ഇംഗ്ലീഷിൽ ചൊല്ലുണ്ട്. ബേഡ്സ് ഓഫ് ദ സെയിം ഫെദർ ഫ്ലോക്ക് ടുഗദർ. ഒരേ തൂവലുള്ള പക്ഷികൾ ഒരുമിച്ച് കൂട്ടുകൂടും. ഒരേ തൂവൽ പക്ഷികളായി മാറരുത്. അങ്ങനെ ഏതെങ്കിലും തിന്മയുടെ ഏതെങ്കിലും തരത്തിലുള്ളതായ സ്വാധീനം നിങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കാൻ കഴിവുള്ളവരുമായി കൂട്ടുകൂടി പോകരുത്. അങ്ങനെയുള്ളവരുമായി അടുത്തു പോകരുത്. അങ്ങനെയുള്ളവരുമായി കൂട്ടുകൂടി സംസാരിച്ചു പോകരുത്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, വേണമെങ്കിൽ അഭിവൃദ്ധിപ്പെടാം, വാലല്ല തലയായി വരാം. ഞാൻ നിന്നെ വാലല്ല, ഞാൻ നിന്നെ തലയാക്കും. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ മേലുള്ളതായ ശാപങ്ങൾ മാറും, നിങ്ങളുടെ മേലുള്ളതായ തിന്മകൾ മാറും, നിങ്ങളുടെ മേൽ ദുഷ്ടപിശാചിൻ്റെ പിടി വിട്ടുപോകും. ഇന്ന് നിങ്ങളെ പിടിച്ചു വച്ചിരിക്കുന്ന പിശാചുണ്ടല്ലോ, ഇന്ന് നിങ്ങളെ തടുത്തു വച്ചിരിക്കുന്ന പിശാചുണ്ടല്ലോ, നിങ്ങളെ പിടിച്ച് നിങ്ങളെ ബന്ധിതരാക്കി നിങ്ങളെ ചെയിൻ ചങ്ങലയിലിട്ട് നിങ്ങളെ നാശത്തിലേക്ക് കൊണ്ടുപോകാൻ വലിച്ചഴിച്ചു കൊണ്ടിരിക്കുന്ന ദുഷ്ടപിശാചുണ്ടല്ലോ, അവൻ്റെ പിടി വിട്ടുപോകും, അവൻ്റെ ചങ്ങലക്കണ്ണികൾ അറ്റുപോകും, അവൻ്റെ ബന്ധനങ്ങൾ ഇറുത്തുപോകും, നിങ്ങൾക്ക് സ്വതന്ത്രരായ ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിന്നെ വാലല്ല തലയാക്കും. അതിനെന്താണ് ചെയ്യേണ്ടത്? അടുത്ത വാക്യം. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന വചനങ്ങളിൽ യാതൊന്നെങ്കിലും വിട്ട് അന്യദൈവങ്ങളെ പിന്തുടർന്ന് സേവിപ്പാൻ നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നീ തെല്ലിട വ്യതിചലിക്കരുത്. തെല്ലിട വ്യതിചലിക്കരുത്. അല്പം പോലും മാറിപ്പോകരുത്. വചനം. എന്തിന് നിങ്ങൾ വചനം മാത്രം നോക്കുക? ഏത് കാര്യത്തിനും വചനം എന്ത് പറയുന്നു? വചനത്തിൽ എന്താണ് പറയുന്നത്? ദൈവത്തിന് സ്തോത്രം. വചനത്തിൽ എന്ത് പറയുന്നു? പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുന്നുണ്ട്, വിടുതൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഇന്ന് ചിലടത്തെല്ലാം പ്രവർത്തിക്കുന്നതായിട്ടറിയാം. സഹോദരങ്ങളെ, വചനവിരുദ്ധമായിട്ടാണ് പോകുന്നത് എന്ന് ഒരവസരത്തിൽ വളരെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഇത് തെറ്റാണ് നിങ്ങൾ പോകുന്നത്, ഈ പോക്ക് അപകടമാണ്. എന്നെ അവർ ഭീഷണിപ്പെടുത്തി. യോഹന്നാൻ സാർ ഇങ്ങനെ പറഞ്ഞാൽ യോഹന്നാൻ സാർ ഇന്ന് തന്നെ മരിച്ചു പോകുമെന്ന് അവർ ഭീഷണിപ്പെടുത്തി. ഇങ്ങനെ പറയുന്നത് അത് അപകടമാണ്, അനർത്ഥമാണ്, ഇന്ന് തന്നെ മരിച്ചു പോകുമെന്ന് പറഞ്ഞ് വിടുതൽ ഗ്രൂപ്പുകാരനെ ഭീഷണിപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, പക്ഷേ ഇന്ന് 27 കൊല്ലമായി ദൈവം കൃപ ചെയ്ത് വിടുതൽ ഗ്രൂപ്പിലെ ആരുമായും യാതൊരു സംസർഗവുമില്ലാതെ ഭാഗ്യവശാൽ ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുവാൻ കർത്താവിന് കൃപ തന്നു.
ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ നിങ്ങളോട് പറയട്ടെ, ജീവനുള്ള ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ അറിയിക്കട്ടെ, വചനത്തിന് വിരുദ്ധമായി എന്ത് കണ്ടാലും നിങ്ങൾ വിട്ടുമാറിക്കൊള്ളണം. വചനവിരുദ്ധമായതിൽ നിങ്ങൾ ചേർന്ന് പോകരുത്. വചനവിരുദ്ധം വചനം, ഈ വചനം വള്ളിയും പുള്ളിയും മാറ്റമില്ലാത്ത വചനം. അവിടെ എഴുതിയിരിക്കുന്നത് നിതാന്ത സത്യങ്ങളാണ്, അത് നിത്യസത്യങ്ങളാണ്. ഈ സത്യങ്ങൾ വിട്ടു മാറരുത്. ദൈവത്തിന് സ്തോത്രം. ദർശനം ദർശനം എന്നൊക്കെ പറയും, എനിക്ക് ദർശനം കിട്ടിയെന്ന് പറയും, ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറയും. അങ്ങനെയൊന്നും പറഞ്ഞാൽ നിങ്ങളെ ഭ്രമിപ്പിക്കാൻ വരരുത്. ആവർത്തന പുസ്തകം 13-ാം അധ്യായം എടുക്കാം. ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നടപ്പീൻ, അതിനോട് കൂട്ടരുത്, അതിൽ നിന്ന് കുറയ്ക്കുകയും അരുത്. ദൈവത്തിൻ്റെ വചനത്തെ അനുസരിപ്പീൻ, അതിനോട് കൂട്ടാൻ നിനക്ക് അവകാശമില്ല, ആ വചനത്തിൽ ഏതെങ്കിലും കുറയ്ക്കാൻ നിനക്ക് അവകാശമില്ല. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനോ സ്വപ്നക്കാരനോ എഴുന്നേറ്റ്, ഒരു പ്രവാചകൻ എഴുന്നേൽക്കുന്നു അല്ലെങ്കിൽ സ്വപ്നക്കാരൻ എഴുന്നേൽക്കുന്നു എന്ന് പറയുകയാണ്, നീ അറിഞ്ഞിട്ടില്ലാത്ത അന്യദൈവങ്ങളെ നാം ചെന്ന് സേവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അടയാളമോ അത്ഭുതമോ മുന്നറിയിക്കുകയും അവൻ പറഞ്ഞ അടയാളമോ അത്ഭുതമോ സംഭവിക്കുകയും ചെയ്താൽ ആ പ്രവാചകൻ്റെയോ സ്വപ്നക്കാരൻ്റെയോ വാക്ക് നീ കേട്ട് അനുസരിക്കരുത്. പ്രവാചകനായാലും ശരി, സ്വപ്നക്കാരനായാലും ശരി, ആരായാലും ശരി, ഈ വചനത്തിന് വിരുദ്ധമായ എന്തെങ്കിലും ഒരു സ്വപ്നമോ ഒരു ദർശനമോ പറഞ്ഞാലും നീ കേട്ട് അനുസരിക്കരുത്, നീ വിശ്വസിക്കരുത്, നീ പിൻചെല്ലരുത്. ഒരത്ഭുതം കാണിച്ചു നിൽക്കട്ടെ, ഒരടയാളം കാണിച്ചു നിൽക്കട്ടെ, മഹാത്ഭുതം കാണിച്ചു നിൽക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞല്ലോ, അന്ത്യക്രിസ്തു അടയാളം കാണിക്കും, ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറയുന്ന എതിർക്രിസ്തു അടയാളം കാണിക്കും. അവന് അത്ഭുതം കാണിക്കാനുള്ള ശക്തി ലഭിക്കും, അവൻ്റെ കള്ളപ്രവാചകനും അടയാളം കാണിക്കും. പക്ഷേ വിശ്വസിക്കരുത്, അന്ത്യക്രിസ്തുവിൻ്റെ ആത്മാവ് ഇന്നും മനുഷ്യരിൽ കൂടെ പ്രവർത്തിക്കുന്നുണ്ട്, ഇന്നും അനേകരിൽ കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. എതിർക്രിസ്തുവിൻ്റെ ആത്മാവ്, ദുഷ്ടപിശാചിൻ്റെ ആത്മാവ് മനുഷ്യരിൽ കൂടെ പ്രവർത്തിച്ച് ചില അടയാളങ്ങൾ കാണിക്കും, ചില അത്ഭുതങ്ങൾ കാണിക്കും. അതിൽ നിങ്ങൾ ഭ്രമിച്ചു പോകരുത്, അതിന് പിന്നാലെ ചെല്ലരുത്. നിങ്ങൾ നോക്കണം വചനമെന്ത് പറയുന്നു, ദൈവത്തിൻ്റെ വചനം എന്ത് പറയുന്നു, വചനത്തിൽ എന്താണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. നീ അനുസരിച്ച് അടയാളമോ അത്ഭുതമോ സംഭവിക്കുകയും ചെയ്താൽ ആ പ്രവാചകൻ്റെയോ സ്വപ്നക്കാരൻ്റെയോ വാക്ക് നീ കേട്ട് അനുസരിക്കരുത്. കാരണം നിങ്ങളുടെ ദൈവമായ യഹോവേ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ സ്നേഹിക്കുന്നുവോ എന്നറിയേണ്ടതിന് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ പരീക്ഷിക്കുകയാവുന്നു. നിങ്ങൾക്ക് ഇതൊരു പരീക്ഷയായിട്ട് നിങ്ങൾ എടുക്കണം. നിങ്ങൾ ദൈവത്തെ തന്നെ സേവിച്ച് നിൽക്കുമോ എന്ന് നിങ്ങളെ പരീക്ഷിക്കുകയാകുന്നു. നിങ്ങൾ കരുതലോടെ നിൽക്കുക. ഈ പരീക്ഷയിൽ നിങ്ങൾ തോറ്റുപോകരുത്, ഈ ടെസ്റ്റിൽ നിങ്ങൾ തോറ്റുപോകരുത്. നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തോട് ചേർന്ന് നിൽക്കുമോ എന്നുള്ള ആ ടെസ്റ്റിൽ നിങ്ങൾ തോറ്റുപോകരുത്. അടുത്ത വാക്യം, നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ അനുസരിച്ച് ഭയപ്പെടുകയും അവൻ്റെ കൽപ്പന പ്രമാണിച്ച് അവൻ്റെ വാക്ക് കേൾക്കുകയും അവനെ സേവിച്ച് അവനോട് ചേർന്നിരിക്കുകയും വേണം. അനുഗ്രഹം വേണമോ? നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ അനുസരിച്ച് ഭയപ്പെടുകയും അവൻ്റെ കൽപ്പന പ്രമാണിച്ച് അവൻ്റെ വാക്ക് കേൾക്കുകയും അവനെ സേവിച്ച് അവനോട് ചേർന്നിരിക്കുകയും വേണം. ദൈവത്തിൻ്റെ സ്തോത്രം. വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്, സഹോദരങ്ങളെ, തെറ്റായ വഴിയിലൂടെ പോകരുത്, ദൈവത്തിൻ്റെ വചനത്തോട് ചേർന്ന് പോകുക, വചനം വിശ്വസിക്കുക. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വചനം വായിക്കാറുണ്ടോ? ഈ വേദപുസ്തകം വായിക്കാറുണ്ടോ? വേദപുസ്തകം വായിക്കുന്ന നിങ്ങൾക്കൊരു ശീലമാണോ? നിങ്ങൾ ഈ വേദപുസ്തകം ദിവസേന വായിക്കുന്നുണ്ടോ? വായിച്ച് ഓടിച്ച് വായിക്കുകയല്ല, വായിച്ച് ധ്യാനിച്ച് അർത്ഥം ഗ്രഹിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? നിങ്ങളുടെ ജീവിതത്തെ ഈ വചനത്തോട് ചേർത്ത് നിങ്ങൾ ശോധന ചെയ്യാറുണ്ടോ? വചനപ്രകാരം നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ശോധന ചെയ്യുകയും നിങ്ങളെ തന്നെ ശുദ്ധീകരണം പ്രാപിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഈ വചനം മാധുര്യമാർന്ന വചനമാണ്. ഈ വചനം ദൈവത്തിൻ്റെ ആലോചനയാണ്, ദൈവത്തിൻ്റെ വചനമാണ്. നമുക്ക് യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 23-ാം അധ്യായം എടുക്കാം. വളരെ വിശദമായി അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, വചനം പറയുന്നവർ അവരെ വചനം തെറ്റിക്കുന്നത് കൊണ്ട് ദേശത്തിന്മേൽ ശാപം വരുന്നുവെന്ന്. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 23-ാം അധ്യായം 10-ാം വാക്യം വായിക്കാം. ദേശം വ്യഭിചാരികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ദേശത്ത് പാപം, വ്യഭിചാരികളെ കൊണ്ട് ദേശം നിറഞ്ഞിരിക്കുന്നു. ശാപം നിമിത്തം ദേശം ദുഃഖിക്കുന്നു. വ്യഭിചാരം, പാപം, അതുമൂലം ശാപം വന്നിരിക്കുന്നു. ശാപം നിമിത്തം ദേശം ദുഃഖിക്കുന്നു. ദേശം വ്യഭിചാരികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഈ അസന്മാർഗികത്വം, അധാർമികത്വം, ഏറ്റവും അശുദ്ധമായ മ്ലേച്ഛഭാവം, വ്യഭിചാരം കൊണ്ട് ദേശം നിറഞ്ഞിരിക്കുന്നു. തന്മൂലം ദേശം ശാപഗ്രസ്തമായിരിക്കുന്നു. ശാപനിമിത്തം ദേശം ദുഃഖിക്കുന്നു. മരുഭൂമിയിലെ മേച്ചൽപ്പുറങ്ങൾ ഉണങ്ങിപ്പോയിരിക്കുന്നു. പച്ചയായ മേച്ചൽപ്പുറങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ന് അവ ഉണങ്ങിപ്പോയിരിക്കുന്നു. അവരുടെ ഓട്ടം ദോഷമുള്ളതും അവരുടെ ബലം നേരുകെട്ടതുമാകുന്നു. അവരുടെ ഓട്ടം ദോഷമുള്ളതാകുന്നു, അവരുടെ ബലം നേരുകെട്ടതുമാകുന്നു.
പ്രവാചകനും പുരോഹിതനും ഒരുപോലെ വഷളന്മാരായിരിക്കുന്നു. ഇത് സാധാരണക്കാർ മാത്രമല്ല, പ്രവാചകന്മാരും ഈ മ്ലേച്ഛഭാവത്തിനടിമകളായിരിക്കുന്നു. പ്രവാചകനും പുരോഹിതനും ഒരുപോലെ വഷളത്തിൽ പ്രവർത്തിച്ചിരിക്കുന്നു. പ്രവാചകനും പുരോഹിതനും കേൾക്കുമ്പോൾ ഞെട്ടൽ തോന്നും, കേൾക്കുമ്പോൾ പേടി തോന്നും. പ്രവാചകൻ ദൈവത്തിൻ്റെ വചനം പറയുന്നവൻ, പ്രവാചകൻ ദൈവത്തിൻ്റെ വചനം ജനത്തെ അറിയിക്കുന്നവൻ, പ്രവാചകനും തെറ്റുപറ്റിയിരിക്കുന്നു, വഷളത്വം ചെയ്തിരിക്കുന്നു. പുരോഹിതനും ജനത്തെ ആത്മീയ വഴിയിൽ നടത്തിയിടുന്ന പുരോഹിതനും അവനും വഷളത്വം പ്രവർത്തിച്ചിരിക്കുന്നു. വായിക്കാം, ഒന്നുകൂടി വായിക്കാം. പ്രവാചകനും പുരോഹിതനും ഒരുപോലെ വഷളന്മാരായിരിക്കുന്നു. ഒരുപോലെ വഷളന്മാരായിരിക്കുന്നു. എൻ്റെ ആലയത്തിലും ഞാൻ അവരുടെ ദുഷ്ടത കണ്ടിരിക്കുന്നു എന്ന യഹോവയുടെ അരുളപ്പാട്. എൻ്റെ ആലയത്തിൽ എൻ്റെ പള്ളിയിലും അവരുടെ ദുഷ്ടത ഞാൻ കണ്ടിരിക്കുന്നു. എൻ്റെ ആലയത്തിലും എൻ്റെ പള്ളിയിലും പ്രവാചകൻ്റെയും പുരോഹിതൻ്റെയും ദുഷ്ടത ഞാൻ കണ്ടിരിക്കുന്നു. എല്ലാം കാണുന്നൊരു ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഭയപ്പെടുക. പ്രവാചകൻ്റെയും പുരോഹിതൻ്റെയും ദുഷ്ടത എൻ്റെ ആലയത്തിൽ എൻ്റെ പള്ളിയിൽ ഞാൻ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവരുടെ വഴി അവർക്ക് ഇരുട്ടത്തെ വഴുവഴുപ്പായിരിക്കും. അവരറിയുന്നില്ല, വഴി വഴുവഴുപ്പുള്ളതാണ്, ഇരുട്ടത്തെ വഴുവഴുപ്പുള്ളതായിരിക്കുന്നു. അവർ അതിൽ കാൽ തെറ്റി വീഴും. അടുത്തു, വീഴ്ച അടുത്തു കഴിഞ്ഞു, അവർ അതിൽ കാൽ തെറ്റി വീഴും. ഞാൻ അവർക്ക് അനർത്ഥം അവരുടെ സന്ദർശന കാലം തന്നെ വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അവർക്കിത് അനർത്ഥം വരാൻ പോകുന്നു. അവരുടെ സന്ദർശന കാലം വരുത്താൻ പോകുന്നു. അവരെ ഞാൻ സന്ദർശിക്കാൻ പോകുന്നു. അവരെ ഞാൻ ശിക്ഷിക്കാൻ പോകുന്നു. അവർക്ക് അനർത്ഥം വരാൻ പോകുന്നു. പ്രവാചകനും പുരോഹിതനും ഒരുപോലെ വഷളത്വം പ്രവർത്തിക്കുന്നു. ശമരിയിലെ പ്രവാചകന്മാരിൽ ഞാൻ ഭോഷത്വം കണ്ടിരിക്കുന്നതാണ് അടുത്ത വാക്യം. നമുക്ക് ഗലാത്തി ലേഖനം 3:13 വായിക്കാം. ഗലാത്തി ലേഖനം 3:13. ഗലാത്തി ലേഖനം 3:13 അപ്പോസ്തലനായ പൗലോസ് ഗലാത്തിയിലുള്ള ക്രിസ്ത്യാനികളോട് പറയുന്നത് വളരെ ശ്രദ്ധേയമായൊരു വാക്യമാണ്. വായിക്കാം. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ശാപം മാറ്റുവാൻ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നിരിക്കുന്നു. നമ്മുടെ ശാപം മാറ്റുവാൻ മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെടണമെന്ന് ആവർത്തന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നിരിക്കുന്നു. ക്രൂശിന്മേൽ മരത്തിന്മേൽ തൂങ്ങിയിരിക്കുന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. ന്യായപ്രമാണത്തിന്റെ വചനങ്ങൾ അനുസരിക്കാതെ ശാപഗ്രസ്തരായി പോയവര് അവർ ശാപത്തിന് അടിമത്തിലായി പോയെങ്കിലും അവരെ ശാപത്തിൽ നിന്ന് കർത്താവ് യേശു ക്രിസ്തു വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സ്നേഹിതരെ, നിങ്ങൾക്ക് ഇനിയും ശാപഗ്രസ്തരായി കഴിയേണ്ട, നിങ്ങളിനിയും നശിച്ചു കൊണ്ടിരിക്കേണ്ട, നിങ്ങളുടെ കുടുംബം മുടിഞ്ഞു പോകേണ്ട, നിങ്ങളുടെ ഭാവി അനർത്ഥത്തിലേക്ക് പോകേണ്ട, നിങ്ങൾക്കിനിയും അഭിവൃദ്ധി ലഭിക്കും, നിങ്ങളെ ഇനിയും വാലല്ല തലയാക്കും, ശുഭകരമായ ഭാവി ദൈവം നിങ്ങൾക്ക് തരും, പുരോഗതിയും അഭിവൃദ്ധിയും ക്ഷേമവും എല്ലാ രംഗത്തും ദൈവം നിങ്ങൾ കൈവരുത്തുവാൻ സംഗതിയാക്കി തീർക്കും, കരുണയുള്ള കർത്താവിൻ്റെ കരം നിങ്ങൾ അനുഗ്രഹിക്കും. ഒന്നേ ഒന്ന് മാത്രം, നിങ്ങളുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെടണം, നിങ്ങളുടെ പാപങ്ങളെല്ലാം കഴുകപ്പെടണം. നിങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ അനേകമനേകം പാപങ്ങൾ വന്നുപോയി. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രവൃത്തികളിൽ പാപം വന്നുപോയി. പലർക്കും നിങ്ങൾ ദ്രോഹം ചെയ്തു പോയിട്ടുണ്ട്, പലർക്കും നിങ്ങൾ ഉപദ്രവം ചെയ്തു പോയിട്ടുണ്ട്, നിങ്ങളുടെ വാക്കുകൾ ചിലരെ നൊമ്പരപ്പെടുത്തിയിട്ടുണ്ട്, വീട്ടിൽ സംസാരിച്ച ചില വാക്കുകൾ കുത്തുവാക്കുകളോ മുള്ളുവാക്കുകളോ ആയി പോയിട്ടുണ്ട്. പാവപ്പെട്ട മരുമകളുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന മുള്ളുവാക്കുകൾ അമ്മായിയമ്മ പറഞ്ഞു പോയിട്ടുണ്ട്. ആ സാധു പെൺകുട്ടി അവൾ ഏങ്ങലടിച്ച് കരയാൻ ഇട വന്നു പോയിട്ടുണ്ട്. അല്ല മോനെ, നിന്റെ ഭാര്യ നിന്റെ പ്രവൃത്തി മൂലം, നിന്റെ ദുഷ്ടത മൂലം, നിന്റെ കൊടും ക്രൂര കൃത്യങ്ങൾ മൂലം ആ സാധു ഇന്ന് വേദനിച്ച് പടയുകയാണ്. നല്ലതല്ല, കുഞ്ഞേ നിനക്ക് നാശമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഈ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെടണം. യൗവനക്കാര്, നീ നിന്റെ പാപത്തിൻ്റെ വഷത്വത്തിൽ മ്ലേച്ഛമായ വ്യഭിചാര ജീവിതത്തിൽ നീ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപകടമാണ്. നീ നിനക്ക് തന്നെ നാശം വരുത്തുന്നു, നിന്റെ തലമുറയ്ക്കും നാശം വരുത്തുന്നു. നീ ഇപ്പോൾ അതിൻ്റെ വില ഗൗരവം അറിയുന്നില്ല. എന്നാൽ ആ പാപം ക്ഷമിക്കപ്പെട്ട് കിട്ടണം. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം ബഹുത്വപ്പെടട്ടെ. അനേകര് വസ്തു കൈമാറ്റത്തിൽ അനർത്ഥങ്ങൾ കാണിക്കുന്നു, തന്ത്രങ്ങൾ കാണിക്കുന്നു, വസ്തു വിൽപ്പനയിലോ വസ്തു വാങ്ങലിലോ അതെല്ലാം കള്ളത്തരങ്ങൾ കാണിക്കുന്നു. ഭൂമിയുടെ ഇടപാടുകളിൽ കള്ളത്തരങ്ങളും കൊള്ളലാഭങ്ങളും ഉണ്ടാക്കുന്നു. അതിലെല്ലാം പാപം തങ്ങി നിൽക്കുന്നു. ഈ പാപങ്ങൾ ക്ഷമിക്കപ്പെടേണ്ടിയിരിക്കുന്നു. മോഷണ മുതലുകൾ ഇന്നും കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. കവർച്ച സാധനങ്ങൾ ഇന്നും കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. മറ്റുള്ളവരുടേത് വഞ്ചിച്ചെടുത്തവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ആരുടെയെങ്കിലും വഴി മുടക്കിയവരുണ്ട്, ആർക്കെങ്കിലും ദ്രോഹം വരുത്തിയവരുണ്ട്. സ്നേഹിതരെ, നിങ്ങൾ ചിന്തിക്കൂ, കുടുംബം കലക്കിയവരുണ്ട്, മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിച്ചവരുണ്ട്, മാതാപിതാക്കളെ ധിക്കരിച്ചവരുണ്ട്, മാതാപിതാക്കളെ അവഗണിച്ചവരുണ്ട്, മാതാപിതാക്കളെ ഒഴിവാക്കാൻ ആഗ്രഹിച്ചവരുണ്ട്. ഇതെല്ലാം ശാപമാണ്, ഇതെല്ലാം
പാപമാണ്, ശാപം മാറണം, പാപം മാറണം, പാപം ക്ഷമിക്കപ്പെടണം. എന്താണ് പരിഹാരം? പാപം ക്ഷമിക്കപ്പെടുന്നത് മരത്തിന്മേൽ തൂങ്ങുന്നതിനെല്ലാം ശാപിക്കപ്പെടണമെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. അവൻ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങി. ദൈവത്തിന് സ്തോത്രം, അവൻ വിലയ്ക്ക് വാങ്ങിയെന്ന് നാം വിശ്വസിച്ച് യേശുവേ ഇത്രയും കാലം ഞാൻ സാത്താൻ്റെ കൈകളിലായിരുന്നു, ഇത്രയും കാലം ഞാൻ ശാപത്തിൻ്റെ അടിമത്തത്തിലായിരുന്നു, ഇത്രയും കാലം ഞാൻ അനർത്ഥത്തിൻ്റെ കൈവശമായിരുന്നു, ഇത്രയും കാലം ഞാൻ പിശാചിൻ്റെ കൈകളിൽ കിടന്നുപോയി, നാഥ ഇത്രയും കാലം ഞാൻ ബന്ധനത്തിലായിരുന്നു, എന്നെ മോചിപ്പിക്കാൻ കുരിശിന്മേൽ ആണികളാൽ ബന്ധിക്കപ്പെട്ടവനായ യേശുവേ നീ ഇപ്പോൾ എഴുന്നള്ളി വന്ന് ഉയർത്തെഴുന്നേറ്റ യേശുവേ നീ ഇപ്പോൾ വന്ന് എൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കണമേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, എൻ്റെ പാപക്കറകൾ കഴുകണമേ, എൻ്റെ പാപങ്ങൾ എനിക്ക് ക്ഷമിച്ചു തരണമേ, അറിഞ്ഞും അറിയാതെയും വന്നുപോയ പാപങ്ങൾ എൻ്റെ മേൽ കണക്കിടല്ലേ, എൻ്റെ യേശുവേ എൻ്റെ മേൽ ഈ പാപങ്ങൾ കണക്കിടാതെ എന്നെ ഇന്ന് മോചിക്കണമേ, പാപമോചനം തന്ന് എന്നെ സൗഖ്യമാക്കണമേ, പാപക്ഷമ തന്ന് എന്നെ വീണ്ടെടുക്കണമേ. നീ എന്നെ വിലയ്ക്ക് വാങ്ങിയ ഞാൻ വായിക്കുന്നു, നീ കൊടുത്ത വില നിൻ്റെ ജീവനാണ്, എന്നെ വീണ്ടെടുക്കാൻ നീ കൊടുത്ത വില നിൻ്റെ രക്തമാണ്, വിലയേറിയ രക്തം എനിക്ക് മറുപകരമായി മറുവിലയായി നീ കൊടുത്തു, ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ എന്നെ ഇതാ ഞാൻ നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. അതാണ് പ്രിയരെ പ്രതിഷ്ഠ, അതാണ് സമർപ്പണം. അങ്ങനെ നിങ്ങൾ സമർപ്പിക്കുമ്പോൾ അപ്പോൾ കേൾക്കാം ഒരു വാക്ക്, ദൈവത്തിന് സ്തോത്രം. അതാണ് വേദപുസ്തകത്തിൻ്റെ ഒടുവിലത്തെ പുസ്തകം, ഒടുവിലത്തെ അധ്യായം 3 പറയുന്നത്, വെളിപ്പാട് 22:3. നിങ്ങളങ്ങനെ സമർപ്പിക്കുമ്പോൾ നിങ്ങൾ കേൾക്കുക, ഈ വാക്ക് ശ്രദ്ധയോടെ കേൾക്കുകയും വേദപുസ്തകത്തിൻ്റെ ഒടുവിലത്തെ പുസ്തകം, ഒടുവിലത്തെ അധ്യായം 3 വെളിപ്പാട് 22:3 വായിക്കാം. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ഹല്ലേലൂയാ. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ദൈവത്തിന് സ്തോത്രം. പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയാണ്, പാപങ്ങൾ മോചിക്കപ്പെടുകയാണ്, പാപങ്ങൾ കഴുകപ്പെടുകയാണ്, ശാപങ്ങൾ മാറുകയാണ്. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. അനുഗ്രഹമാണ്. ഞാൻ നിന്നെ വാലല്ല തലയാക്കും, ഞാൻ നിന്നെ ഉയർത്തും. നീ ഉയർച്ച തന്നെ പ്രാപിക്കും, നീ താഴ്ച പ്രാപിക്കുകയില്ല. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. മകളെ, ഇനി നിന്റെ കുടുംബത്തിൽ ശാപം ഉണ്ടാകുകയില്ല. സ്നേഹിത, ഇനി നിന്റെ കുടുംബത്തിൽ ശാപം ഉണ്ടാകുകയില്ല. ഇനി നിന്റെ വ്യക്തിത്വത്തിൽ ശാപം ഉണ്ടാകുകയില്ല. എല്ലാം ക്ഷമിക്കപ്പെടും, എല്ലാം കഴുകപ്പെടും. രാജാധിരാജന്റെ നാഥനായി വന്ന് നിന്നെ അനുഗ്രഹിക്കും. നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനെ, ഈ അനുഗ്രഹീത സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും തൊടണമേ, എല്ലാവരെയും തലോടണമേ, കണ്ണുനീര് തുടയ്ക്കണമേ, രോഗങ്ങൾ മാറ്റണമേ, ശാപങ്ങൾ നീക്കണമേ, പാവബന്ധനങ്ങൾ അഴിക്കണമേ, ശത്രുവിൻ്റെ കോട്ടകളെ തകർക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ തന്നെ ആമീൻ. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം പ്രൊഫസർ MY യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823-11, ഫോൺ 9142-303096. അമൃതധാര എല്ലാ ദിവസവും രാത്രി 8:30.